അപ്പോളേ ആരും വീട്ടിലല്ലേ, ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കാതെ നിക്ക. കണ്ടില്ലേ, ഞാന് കുറച്ച് പാൽച്ചായ തീമച്ചതേനി. പാൽച്ചായ തീമച്ചെന്നല്ല, അത് പറ്റ കരിഞ്ഞ് കരിക്കുത്തി. ഇനിയിപ്പോ നോക്കിയാണ് ഇത് ഒരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയല്ലേ, നമ്മൾ ആ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, നല്ല കളറുള്ള ഒരു പാത്രേനി ഇത്. പക്ഷെ ഇനിയിപ്പോ ഇത് എന്തിനാ പറ്റാന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രക്കുതായിക്കണേ. ആ ഒരു വൈറ്റ് കളർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐറ്റം കൊണ്ടാണ് കേട്ടോ വന്നിരിക്കണത്. എന്താ വെച്ചാല്, നമ്മളിപ്പോ സാധാരണ നല്ലോണം കരിയായ പാത്രങ്ങളൊക്കെ ഒരു പക്ഷെ നമ്മള് എന്താണ് ഇതൊക്കെ ഇടും, എന്താണ് ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, എന്താണ് ഇതിനൊക്കെ പറയാ, ആ പാത്രം മോറിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് മോറി വെച്ചാൽ കൊഴുപ്പില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഈ സെബീന പൊടിയോ അല്ലെങ്കിൽ പലതും ഇപ്പൊ പല പരിപാടികളും ഉണ്ടല്ലോ, സർഫും പൊടിയൊക്കെ ഇട്ട് കണ്ട് സാബുനൊക്കെ മുറിച്ചിട്ട് കണ്ട് തിളപ്പിച്ചാല് അങ്ങനൊക്കെ ആവും, നല്ലോണം കറക്റ്റായിട്ട് കളറ് കിട്ടും എന്നൊക്കെ പല ഐഡിയകളും ഉണ്ട്. പക്ഷെ നമ്മക്കിപ്പോ ഇത് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം വേണ്ടട്ടോ, സാബൂനോ സോപ്പോ സർഫും പൊടിയോ പാത്രം കഴുകണ ഫയരിയോ വിംബാറോ ലിക്വിഡോ ഒന്നുമില്ലാതെ നമുക്ക് കുക്കറിൽ ഇങ്ങോട്ട് വെച്ച് കാണുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് നല്ല ക്ലീൻ ആക്കി വൈറ്റ് കളർ പാത്രമാക്കി എടുക്കട്ടോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. അപ്പൊ ഇതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വേണം. അപ്പൊ കുക്കർ, കുക്കർ എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് പാത്രമാണ് കൊള്ളണ് ആ ഒരു പാത്രം ആവണം എന്നുള്ളൂ. ഇനിയിപ്പൊ നിങ്ങൾക്ക് കുക്കർ പറ്റണില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ വലിയ കുക്കർ വലിയൊരു പാത്രമാണ് കരിഞ്ഞു വെച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ അത്യാവശ്യം അല്പം മാത്രമൊക്കെ നീ കൊള്ളും, അങ്ങനെ ഉണ്ട് കൊള്ളാത്ത പാത്രം കുക്കർ ഒന്നല്ലല്ലോ. പിന്നെ നമുക്കത് വായായിട്ടുള്ള കുക്കർ ആയതുകൊണ്ട് തന്നെ പിന്നെ ചിലതുണ്ടാവും നമ്മള് ഉള്ളിക്ക് മൂടുന്ന കുക്കർ, അപ്പൊ അതിന്റെ ഉള്ളിക്ക് വല്ലാതെ അങ്ങോട്ട് കൊള്ളൂല. പക്ഷെ ഇത് വായായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുവിധം പാത്രങ്ങളൊക്കെ കൊള്ളും. ഇനി കൊള്ളാത്ത പാത്രമാണെങ്കിൽ ഇനി കുക്കറിന് വേണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പാത്രം എടുത്താൽ മതി. പക്ഷെ നല്ലോണം അമ്പിച്ച് മൂടിയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് തീക്കിടണം. ഇത് തീക്കിട്ടിട്ട് നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇതാ നമ്മളെ വീട്ടില് എല്ലാരും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഇത്. ഇതാ ഇതെന്താ മനസ്സിലായില്ലേ, ഇത് നമ്മളെ വെണ്ണീരാണ് കേട്ടോ. വെണ്ണീര് എല്ലാരും വീട്ടിലുണ്ടാവും. പക്ഷെ വെണ്ണീരിട്ടിട്ട് നമ്മൾ ദരച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് വെളുത്തിട്ടൂല. അപ്പൊ നമുക്ക് പെട്ടെന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. എന്താ വെച്ചാല് നമുക്ക് ഈ വെണ്ണീര് മുഴുവനായിട്ട് തീ കിട്ടുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങന്റെ നീരിട്ടിച്ചു കൊടുക്ക കേട്ടോ. ഇതാ നിങ്ങളെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താണ് വേണ്ടി, ഇതിന് പകരം ലേശം സുർക്ക ഇറ്റിച്ചു കൊടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ നല്ലോണം ഇങ്ങനെ പതിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാ കണ്ടു തന്നെ മനസ്സിലാവട്ടെ, അത് കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ മനസ്സിലാവട്ടെ. അപ്പൊ അത് തന്നെയല്ലേ നമ്മൾ വല്ല അപ്പക്കാലത്തൊക്കെ കിടന്ന പോലെ ഇതാട്ടോ ചെറുനാരങ്ങനെ നീരാണ് ഒഴിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവാ. ഇതാ പതിഞ്ഞ് പത പൊങ്ങണില്ലേ, ഇതാ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതാ ലോണ പതിഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നേ, ഇതാ ഇന്നുവരെ ആയി വരുന്നില്ലേ, ഇതാ കണ്ടല്ലോ. ട്ടോ അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ഈ ഒരു വെണ്ണീരിന് നല്ലൊരു ഒരു ചാരുണ്ട്, ചാരുണ്ട് കാരണം ഒരു വിധം ഇതൊക്കെ നമുക്ക് കളയാൻ വേണ്ടിട്ട് നല്ലൊരു സാധനമാണ് ഈ വെണ്ണീര്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് ഈ വെണ്ണീര് വെച്ചിട്ട് ഇനി എത്ര പാത്രങ്ങളും കഴുകിയെടുത്തിനെ. പക്ഷെ അന്ന് ആർക്കും ആരെ കയ്യിലും സാബൂനോ അങ്ങനെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി എത്ര എണ്ണയും മെഴുക്കും എന്തുണ്ടെങ്കിലും ഈ വെണ്ണീര് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള വിറക് കത്തിച്ച വെണ്ണീരിട്ടിട്ട് ഇങ്ങനെ കഴുകി കഴിഞ്ഞാല് അത് നല്ല ഫിനിഷാവും. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് അസുഖം കുറവേനല്ലോ. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാല് ഒരുപാട് വിമ്മും മറ്റതൊക്കെ ഇട്ട് പാത്രം കഴുകും. ചില ആളുകൾ അത് നല്ലോണം അങ്ങോട്ട് കഴുകൂല. പ്രത്യേകിച്ച് നമ്മൾ ലിക്വിഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫയരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അത് ശരിക്കും കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വയറ്റിക്കെത്തും. അത് കഴുകി നല്ലോണം പോവണമെങ്കിലും ഒരുപാട് പ്രയാസമാണ്. അപ്പൊ എന്താ വെച്ചാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളൊരു ഫയര് ഉറ്റിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ലോണം പതഞ്ഞു കിട്ടണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് അതിൽ ആ അണുക്കളും എണ്ണയും മെഴുക്കൊക്കെ ഒന്ന് പോകണം, അത്രേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫയര് ഉറ്റിച്ച് കഴിഞ്ഞാല് അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പാത്രം കഴുകി കഴിഞ്ഞാല് നമുക്ക് ആ പാത്രം ചുഴറ്റി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതാ ഞാന് കുറച്ച് പറഞ്ഞു തരുന്നു കേട്ടോ. ഞാനിതിപ്പോ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ചെറുനാരങ്ങനെ നീരാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് കട്ടായി കിടക്കില്ല. അപ്പൊ ഞാൻ രാവിലെ തന്നെ എടുത്തുവെച്ചാണ് ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഞാൻ ഇതിക്ക് പറഞ്ഞത്ര ഇനി വേണ്ട കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാല് വെള്ളമാണ്, വേറെ ഒന്നും ചേർക്കണ്ട.
ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അല്ല കേട്ടോ, നമ്മൾ ഇവിടെ എത്രത്തോളം കറ പൊന്തിയിട്ടുണ്ടോ, കരി പൊന്തിയിട്ടുണ്ടോ, അവിടെ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇതാ ഇവിടം വരെയാണ് കേട്ടോ വെള്ളം ഉള്ളത്, അല്ല അതുള്ളത്. അതുകൊണ്ട് ഇത്രയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുക്കറിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്ര ആവട്ടെ. പിന്നെ ഇതാ നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഇതാ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് മതിയേ, ഇത്ര ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഈ ഒരു ഫയറല്ലേ, നമ്മൾ ഈ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് പൈസക്ക് ചെലവാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു രൂപന്റെ ചെലവിൽ നമുക്ക് ഒരുപാട് പൈസന്റെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം. അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് തീം വെച്ചിട്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് ശരിയാകുമ്പോഴേക്കും ഇതൊന്ന് നല്ലോണം ഫ്രഷ് ആയിട്ട് ആവുകയും ചെയ്യും, ഒക്കാവും. അപ്പൊ ഇതാ ഞാനതൊന്ന് മൂടി വെക്കട്ടെ, തീം വെക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ കേട്ടോ കുക്കർ. അപ്പൊ ഇതാ കുക്കറൊക്കെ ഇവിടെ തീം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ ആ ഒരടിയിലെ വെള്ളം ഉണ്ടല്ലോ, ആ ഒരടിയിലെ വെള്ളം നല്ലോണം തിളക്കുമ്പോ കുക്കറ് നല്ലോണം വിസിലടിയും. ഇനിയിപ്പോ വിസിലടിയാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വിസിലടിയാൻ നേരത്തെ ഫ്ലെയിം ഒന്ന് കുറച്ചുവെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ തിളച്ചിരുന്നാലും മതിയാവും. ഇത് നമ്മള് കുക്കർ ഇപ്പൊ ഇവിടെ വിസിലടിയാനായിട്ട് ഇതൊപ്പം അടിയും, ഒറ്റ അടിച്ചിട്ട് മാത്രം മതി. ഇത് മതി കേട്ടോ. ഇനി നമ്മക്ക് ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് കുറച്ചും കൂടെ സമയം ആ ഒരു പാത്രം അങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ചൂടാറാനാവുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ ഡിഷ് വാഷ്, നമ്മളെ ഡിഷ് വാഷ് അല്ല നമ്മളെ ഹാൻഡ് വാഷ്, അതൊന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ദാ നമ്മൾ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് ഹാൻഡ് വാഷ് വാങ്ങൂലേ, അതിന് നല്ല വിലയാണ്. ഒരു ഹാൻഡ് വാഷ് ഒക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെ വീട്ടില് നമ്മള് തലയിലൊക്കെ തേക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യണ 2 രൂപയുടെ ഷാമ്പു ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് ഷാമ്പു ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു പണിയില്ല, ഉണ്ടാക്കാൻ തീരെ പണിയില്ല, എന്നാലും നല്ല ചെലവ് കുറഞ്ഞൊരു സംഭവമാണ്. നമ്മളിപ്പോ ഹാൻഡ് വാഷ് വാങ്ങുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമുക്ക് വെള്ളമൊക്കെ വേണ്ടി വരും, ആ കൈയൊന്ന് നല്ലോണം വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ആ ഷാമ്പു ആ ഒരു ലിക്വിഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ തന്നെ ഒരുപാട് സമയം പിടിക്കും. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞു മക്കളൊക്കെയാണ് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് വെള്ളം വേണ്ടി വരും. അപ്പൊ നമ്മളെ കുഞ്ഞു മക്കൾക്കൊന്നും വെള്ളം ഒരുപാട് ആവാതെയും നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് കൈ ക്ലീൻ ആവാനും നല്ല സ്മെല്ല് ഉണ്ടാവാനൊക്കെ പറ്റണ നല്ലൊരു എളുപ്പത്തിലുള്ള ഒരു ഹാൻഡ് വാഷാണ് ഇപ്പൊ റെഡിയാക്കണത്. അപ്പൊ അതാ അത് എങ്ങനെയാണ് നോക്കാം. അതാ ഇതുപോലെ 2 രൂപയുള്ളൂ, മുമ്പൊക്കെ അതിന് 1 രൂപ ഉണ്ടായിട്ടുള്ളൂ, ഇനിയിപ്പോ 2 രൂപ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും വാങ്ങട്ടോ, ഇത് ഒരുപാട് ഒന്നുമില്ല, കുറച്ച് ഒരു ഇത്തിരി ഒരു 6 ഗ്രാമോ അങ്ങനെ എന്തോ ഉണ്ടാവുള്ളൂ ഈ ഷാമ്പുവിന്റെ അളവ്. പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഷാമ്പു. നമ്മൾ വീട്ടിൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെവിടെയും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് വാങ്ങണ ആ ഒരു ക്യാഷ് ഒന്നും ആവണമില്ല, പിന്നെ ഹാൻഡ് വാഷിനേക്കാളും ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആണ് ഒരു ടിപ്പും കൂടെയാണ്. അപ്പൊ ഇത് നല്ലോണം നിങ്ങളിങ്ങനെ പിഴുത്തെടുക്കണം കേട്ടോ, കാരണം ഇതിൽ കുറച്ചൊക്കെ കിടക്കും. ഇതാ നല്ലോണം പിഴുത്തെടുത്താൽ കിട്ടും. അപ്പൊ ഇതാ ഇത് മതി കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പൊ ഏത് സ്മെല്ലിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതാ ഞാൻ ഇതിക്ക് ഇതാ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ടേ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ തന്നെ ഇതാ ഏകദേശം ഇത്ര ഉണ്ടാവും. എന്നാൽ തന്നെ ഇതാ നല്ലോണം ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതാ ഇനി ഇതൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് കുലുക്കിയാൽ മതി. ഇതാ കാണില്ലേ, ഇതാ ഹാൻഡ് വാഷ് റെഡി. ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോ കുട്ടികൾക്കൊക്കെ ഇതാ ഇനിയിപ്പോ നമ്മള് കയ്യിൽ ഇത്തിരി ഒന്ന് എടുത്തിട്ട് ഇതാ കുറച്ചൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാ കണ്ടല്ലോ, കണ്ടില്ലേ ഏതാ പതാ നല്ലോണം പതക്കുണ്ട്. പിന്നെ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിറയെ പാരാ, വെള്ളം വേണമെങ്കിൽ ഇത് നിറയെ ഒഴിക്കുക. പക്ഷെ ഇത്ര വെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ആ ഒരു
ഒരു പതക്കം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേഗം കിട്ടും, ചെയ്താ ഇഷ്ടം പോലെ ലോകത്തേക്ക് എത്തും. നല്ലോണം പതക്കുകയും ചെയ്യും. നമ്മള് കുറച്ചൊന്ന് പതക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മളെ കയ്യിലുള്ള ആ ഒരു എണ്ണയും വെക്കുക. ഏത് ഫുഡാണോ നമ്മൾ കഴിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ആ അണുക്കളും അഴുക്കും ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി പോവുകയും ചെയ്യും. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കി, കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. നിങ്ങൾ ആരും ഹാൻഡ് വാഷ് വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഒരു രൂപന്റെ ഷാംപു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇനിയും തിക്കായിട്ട് വേണമെങ്കിൽ അര എടുക്കുക. രണ്ട് ഹാൻഡ് വാഷ് രണ്ട് ഷാംപു വാങ്ങിയാൽ ഇത് നിറയെ ഒഴിക്കുകയും ചെയ്യാം. അപ്പൊ എന്താ വെച്ചാല് ഇത് നല്ലൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. അപ്പൊ സിമ്പിൾ അല്ലേ, ഒരു പണിയില്ലല്ലോ. നല്ലതാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് എല്ലാം. ഇനിയിപ്പോ മക്കളൊക്കെ നമ്മളെ വീട്ടില് ഏറ്റവും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെയൊക്കെ ഋതുവിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഹാൻഡ് വാഷ് കൊണ്ടെന്ന് വെച്ചാല് ഓക്കെ ഒരു കൈ ആയിക്കല, ഇടക്കിടക്ക് ഒരു കൈ ആയിക്കല, എന്തെങ്കിലുമൊക്കെ ഒന്നാവും അവൾ വന്ന് ഓടി വന്നിട്ട് കൈ ആകും. അപ്പൊ എപ്പോഴും ഹാൻഡ് വാഷ് എടുക്കുകയും ചെയ്യും. അവർക്കെല്ലാം ഇഷ്ടമാണല്ലോ ഇങ്ങനെ പതിപ്പിച്ച് കാണുന്നു. അപ്പൊ കുറച്ച് കൂടുതലാ ഇത്രയും കേട്ട് നിൽക്കും. അപ്പൊ ഇത് ഇത്രയും വരും. അപ്പൊ ഇതിൽ കുറെ വെള്ളമാണ് കുറച്ച് ഈ ഒരു ഷാംപു ഉള്ളു. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കഴുകുമ്പോൾ കുറച്ചൊക്കെ പോയാലും അത് നമുക്ക് സങ്കടമില്ല, കാരണം നമ്മളിത് ഒരു രൂപ രണ്ട് രൂപന്റെ ചെലവല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറെ ക്യാഷൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെലവ് ചെയ്യുമ്പോൾ നമുക്കത് കുറെ കുട്ടികൾ ഇത്രയും കണ്ട് പീത്തിയിട്ട് അത് വിവ ഹാൻഡ് വാഷിന്റെ ആ ഒരു ലിക്വിഡായിരിക്കും. അപ്പൊ എന്താ വെച്ചാല് അത് കണ്ടിട്ട് നല്ലോണം പതിച്ച് ഓള് ചില സമയത്ത് ഇതിങ്ങനെ ആക്കി ആക്കി ഇങ്ങനെ ഒരു ബബിൾസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കാണാം, ഓള് കുറെ ഇങ്ങനെ ആക്കിയിട്ട് കാണാം. നല്ല ഇതാ, അതുപോലെ ഒരു ബബിൾസ് ഒക്കെ ഇങ്ങനെ ആക്കൂട്ടോ ഇതാ ഇങ്ങനെ. പക്ഷെ ഓള് നല്ല വലിയ ബബിൾസ് ഒക്കെ ആകും. അപ്പൊ അങ്ങനെ ഒരുപാട് പോവും. അത് എല്ലാ കുട്ടികളും വീട്ടിൽ ഏത് മക്കളുണ്ടോ ഒക്കെ ഒരു സ്വഭാവമാണ്. ചില മക്കൾക്കൊന്നും ഉണ്ടാവില്ലട്ടോ, മാരൊക്കെ നല്ല അടിയൊക്കെ കിട്ടിയാല്. അപ്പോ അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ആ ഒരു പാത്രം ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട രീതി കൂടി കാണിക്കട്ടോ. അപ്പൊ ഇതാ കുക്കറൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുറന്നു നോക്കാം, അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്നു നോക്കാം, അതായത് ഇതിനുള്ളിലെ അവസ്ഥ എന്താന്ന് അറിയില്ല. ആയി വാ, നല്ല സൂപ്പർ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ആകും. ഈ ഒരു കറക്കെ നല്ലോണം ശരിയാവും കേട്ടോ. വാ, അപ്പൊ ഇതിങ്ങനെയാണ് നിൽക്കണത്. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയണില്ല. അപ്പോ നമുക്ക് തന്നെ ഒഴിവാക്കണം. ഇങ്ങനെ ഒരു പഴയ തുണി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതാ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കഴുകി കളയാം. നമുക്ക് ഇങ്ങനെ ഒരു വലിയ സംഭവമാക്കിയിട്ട് കഴുകാനൊന്നുമില്ല, ഒരു ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇത് നല്ലോണം വൃത്തിയായിട്ട് കിട്ടും. അപ്പൊ ഇതാട്ടോ, ഞാൻ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. ഒരു തുണി വെച്ചിട്ട് ചെയ്തെടുക്കുക. നമുക്ക് കമ്പിട്ട് എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതാ ഈ ഒരു തുണി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ലോണം പെട്ടെന്ന് ക്ലീൻ ആകാൻ തുടങ്ങിയില്ലേ, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും കേട്ടോ. വലിയൊരു പ്രയാസമൊന്നുമില്ല, ഒന്നും ഇങ്ങനെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അത്രയും കഞ്ഞി പിടിച്ചതല്ലേ, അപ്പൊ കുറച്ചൊന്നിങ്ങനെ ഇതുകൊണ്ട്. ഇനിയിപ്പോ ഒരു കമ്പിട്ടൊരൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഈ സൈഡിലൊക്കെ കുറച്ച് പിടിച്ചതും എല്ലാം കൂടെ ഇങ്ങനെ ഉറച്ചാല് ഇതാ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കിട്ടി. ഇതാ കണ്ടല്ലോ. അപ്പൊ ഇനി ഇതിന് ഇതാ പ്രത്യേകിച്ചൊരു ചെലവൊന്നും ഇല്ല കേട്ടോ. ഇതാ നല്ല അടിപൊളി പാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയാല് ഇതാ ഇത് നല്ലോണം ഒന്ന് കഴുകിയാൽ മതിയാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോ ചില ആളുകൾക്ക് ഒരുവിധം സംഭവങ്ങളൊന്നും കയ്യിന് പറ്റൂല. എന്താച്ചാല് ഒരുപാട് ലിക്വിഡുകൾ പറ്റൂല. അതുപോലെ എനിക്കിപ്പോ വിംബാറ് പറ്റൂല കേട്ടോ. എനിക്ക് വിംബാറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇതാ ഇവിടെ ഒരു ഒരു എന്തോ പോലെ ഇങ്ങനെ പൊള്ളട്ട് ഇങ്ങനെ വരും. പൊള്ളട്ട് വന്നിട്ട് ഒരു വീർത്ത പോലെ ആവും. എന്നിട്ട് ഇവിടെ ഒരു എന്തോ ഹോൾസ് പോലൊക്കെ ഇങ്ങനെ ആയിട്ട് കൊഴുന്നകല്ലേ, കൊഴുന്നകം പോലെ ആവും. അപ്പൊ എന്താ വെച്ചാല് പിന്നെ നമ്മളാ നഖം നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ വൃത്തിയേടാം. പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ നഖം കാണുമ്പോൾ കാലിന്റെ നഖം പോലെ അല്ലല്ലോ. കാലിന്റെ നഖം തന്നെ നമുക്ക് കുഴിനകളില് വേറെ ആരെയും കാണുമ്പോൾ ഒരു ഒരു ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ കയ്യിനെ കുഴിനകം വന്നാലേ നമുക്ക് വേറെ ആരെയും കണ്ട് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ വിംബാറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്റെ പ്രശ്നമായിട്ടാ പറ ആരെങ്കിലും ഇതുപോലെ വിംബാറ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ അല്ല എനിക്കിപ്പോ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ
അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കുഴിനകം പോലെ ഇവിടെ വീർത്തിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ആരായാലും ആ ഒരു വിംബാർ ഉപയോഗിക്കാതിരിക്കുക. ഏതൊരു ലിക്വിഡാണോ നിങ്ങളെ കയ്യിന് പറ്റാത്തത് അത് ഉപയോഗിക്കാതിരിക്കട്ടോ. എനിക്കതുപോലെ തന്നെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറ്റണ ഒരു ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഫയറി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മോദി കെയറിന്ന് ഞാൻ മോദി കെയറിലൊന്നും ഇല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കണമില്ല. പക്ഷെ അതല്ല, ഞാൻ അതിന് വാങ്ങിയിട്ടൊരു പ്രൊഡക്റ്റ്, പക്ഷെ അത് നല്ല സൂപ്പറാണ്. അതിൻ്റെ കയ്യിന് ഒരു കുഴപ്പം പറ്റണില്ല. അപ്പം അതൊക്കെ പിന്നെ ഞാൻ ഇടയ്ക്ക് അതൊന്നും ഇല്ല തീർന്നിട്ടുണ്ടെന്ന് ഞാൻ സാബൂൻ എടുത്ത് കഴിക്കാറും വിംബാർ എടുക്കില്ല. അപ്പോൾ പക്ഷേ എൻ്റെ ഇവിടെ മൂത്തിൻ്റെ മൂത്തച്ചപ്പോൾ ആർക്കും ഞാൻ കുഴപ്പം കണ്ടില്ല, പക്ഷെ എൻ്റെ കയ്യിനെ പറ്റൂല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലർക്ക് അതുപോലെ തന്നെ ഷർഫും പൊടി സാബൂനൊന്നും അലക്കണ സമയത്ത് വിള്ളിച്ചൊക്കെ വരുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോതാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു വെണ്ണീര് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ഇനി ഇത് കഴുകിയിട്ട് കാണിക്കാനൊന്നുമില്ല, അപ്പം തന്നെ ക്ലീൻ ആണല്ലോ. ഇനിയിപ്പോൾ ഒന്ന് ചോദിച്ചെടുക്കാനല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോക്ക് താഴെ ഒരു ലൈക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണ് കേട്ടോ. അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനും സമയമില്ല. എന്താ വെച്ചാൽ ഇനിയും ഒരുപാട് ടിപ്സൊക്കെ കാണിച്ച് തരാൻ ഇൻഷാല്ലാ വൈകാതെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളായിരിക്കും. ഇപ്പം എനിക്ക് എന്താണ് വാർഷികമാണ് കുട്ടികളുടെ സ്കൂളിൽ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടി പോകാനും ഒരുങ്ങാണ് കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യണേ. അസ്സലാമു അലൈക്കും.